ബാത്റൂമിൽ തനിച്ചാകുന്നു എന്ന ഒരു പരാതി ഉണ്ടെങ്കിൽ ദേ ഇവിടെ വരിക. അതാകുമ്പോൾ കൂട്ടിന് വേറെയും ഒരുപാട് പേര് കാണും. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ അവരെയും കൂട്ടി ഇവിടെ ഒന്ന് വരാകുന്നതാണ്. കൂട്ടുകാരെ അവിടെ ഇരുത്തുക, നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഇനി കൂട്ടുകാർക്കും ഇതേ പരാതിയാണ് ഉള്ളത് എങ്കിൽ മറ്റൊന്നും നോക്കേണ്ടതില്ല, ഇതുപോലൊരു ബാത്റൂം കണ്ടെത്തുക. ഇതല്പം മോശമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദേ ഇതുപോലെ ഒരു മറ നിങ്ങൾക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ ദേ ഇത്തരം വെറൈറ്റി മോഡൽ ക്ലോസറ്റുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്, ഒരെണ്ണം അങ്ങ് വാങ്ങിക്കുക. ഇതാകുമ്പോൾ മുഖത്തോട് മുഖം നോക്കി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കാര്യം സാധിക്കാവുന്നതാണ്. ചതുരംഗ കളികൾക്ക് ഏറ്റവും മികച്ച സ്ഥലം അതിതാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ തെളിയുന്ന ബുദ്ധിയൊന്നും മറ്റെവിടെ പോയാലും തെളിയുകയില്ല എന്നതൊക്കെയാണ് ഇവരുടെ അവകാശവാദം. ഞങ്ങൾ കൂട്ടുകാർ സുപ്രധാനമായ പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുന്നത് ദേ ഇവിടെ വെച്ചാണെന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നു. ഇവർ മർമ്മപ്രധാനമായ മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന മറ്റൊരു മുറി. ഒരുമിച്ചിരുന്ന് കാര്യം സാധിക്കുന്നതൊന്നും ഇവരുടെ നാട്ടിലൊരു കുഴപ്പമല്ല. ഇനി കൂട്ടിനൊരാളെ കിട്ടിയില്ലെങ്കിൽ കാര്യം സാധിക്കാൻ താല്പര്യമില്ലാത്തവരും ഇവരുടെ നാട്ടിലുണ്ട്. ഇവിടെ ഇതാ മറ്റൊരു ക്ലോസറ്റാണ് പരിചയപ്പെടുത്തുന്നത്. ഇതാരാണ് ഈ രീതിയിൽ പണിതത് എന്നറിയില്ല. എന്തായാലും ഇത് മാറ്റി ഇവിടെ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ പണിയാൻ നമ്മുടെ ശശിമേസ്ത്രിക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് കാണുക. അതിനേക്കാൾ വൃത്തിയിൽ യൂറോപ്യൻ ക്ലോസറ്റ് പണിത് വെച്ചിട്ടുണ്ട്. ഇതിനി എങ്ങനെ ഉപയോഗിക്കുമെന്ന വീട്ടുകാരുടെ ചോദ്യത്തിന് മുൻപിൽ ഒരാൾക്ക് ഉപയോഗിക്കാൻ പകുതി ക്ലോസറ്റിന്റെ ധാരാളം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതിന് തെളിവായി കാണിച്ചിരിക്കുന്നത് ദേ ഈ ക്ലോസറ്റാണ്. ഇതിപ്പോൾ വിപണിയിൽ ലഭ്യമാണെന്നും ഒരുപാട് പേർ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ബാത്റൂമിന്റെ ഡിസൈൻ വരച്ചതിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഭാഗം അല്പം താഴ്ത്തിയായിരുന്നു വരച്ചത്. എന്നാൽ ഇത് പണിത വ്യക്തി വിചാരിച്ചത് ഇത് ഉയർത്തിയാണ് വരച്ചിരിക്കുന്നത് എന്നതാണ്. എന്തായാലും ഇവിടെ എന്ത് സംഭവിച്ചു കാണുമെന്ന് ചിന്തിക്കുക. റൂമിനകത്തും ബാത്റൂമിനകത്തും ഒരേ ടി വി തന്നെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ദേ ടി വി ഇതുപോലെ ബാത്റൂമിന്റെ ഡോറിൽ അങ്ങ് സ്ഥാപിക്കുക. അതാകുമ്പോൾ ഡോർ അടച്ചാൽ ബാത്റൂമിനകത്ത് നിന്നും തുറന്നു വെച്ചാൽ റൂമിലിരുന്നും കാണാവുന്നതാണ്. ഇതുപോലെ ഒരുമിച്ചിരുന്ന് കാര്യം സാധിക്കാവുന്ന സെറ്റപ്പൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതെന്തിനായിരിക്കാം എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഇതിന്റെ രണ്ടിന്റെയും ആവശ്യം ഒരുമിച്ചുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഒരുപക്ഷെ ഇവിടെ രണ്ടും വേർതിരിച്ച് ഫിൽട്ടർ ചെയ്ത് നൽകണം എന്ന നിയമം ഉണ്ടായിരിക്കാം. മുഖത്തോട് മുഖം നോക്കി കാര്യം സാധിക്കുന്നതൊന്നും അത്ര വലിയ പ്രശ്നമല്ല. എന്നാൽ ഇത് പ്രശ്നമായേക്കാം. എങ്ങനെയാണ് ഇത് രണ്ടുപേർ ഒരുമിച്ച് ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഇവർ തമ്മിൽ തല്ലാതിരുന്നാൽ ഭാഗ്യം എന്ന് പറയാം. രണ്ടെണ്ണം യഥാസ്ഥാനത്ത് സ്ഥാപിച്ചപ്പോൾ ഒരെണ്ണം മാത്രം തിരിച്ചുവെച്ചു. ജോലിക്കാർക്കും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ എന്നതാണ് അവരുടെ ചോദ്യം. എന്റർടൈൻമെന്റ് ഒക്കെ നല്ലത് തന്നെ, എന്നാൽ അത് അധികമാകരുത് എന്നതാണ് ഇവിടെ ഇവരോട് പറയാനുള്ളത്. ഇതാർക്ക് ഉപയോഗിക്കാനാണ് ഇത് ഇത്രയും ഉയർത്തി വെച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ എത്തുന്നവരുടെ ചോദ്യം. ഇത്തരം സാധനങ്ങൾ ഫിറ്റ് ചെയ്യാനായി ജോലിക്കാരെ പറഞ്ഞു വിടുമ്പോൾ മിനിമം ഇതെന്തിനുപയോഗിക്കുന്നതാണെന്നെങ്കിലും അവരോട് പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ഡോറിൽ മുട്ടി നോക്കാതെ അകത്ത് ആളുണ്ടോ എന്ന് അറിയാനുള്ള പുതിയ ഒരു ടെക്നോളജിയാണ് കാണിക്കുന്നത്. എന്നാൽ അതിനിങ്ങനെ ഒരു മാർഗം കൂടി ഉണ്ട് എന്ന് മറ്റൊരു കണ്ടുപിടുത്തക്കാരൻ. ഇതാകുമ്പോൾ അകത്ത് ആളുണ്ടോ എന്ന് നമുക്ക് പുറത്തു നിന്നറിയാവുന്നതാണ്. എന്നാൽ അത്ര വ്യക്തമായി കാണുകയുമില്ല. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ ഒരു മാർഗം സ്വീകരിക്കാവുന്നതാണ്. ഇതാകുമ്പോൾ അത്ര കുഴപ്പമില്ല. എന്നാൽ സീലിംഗിൽ ഇതുപോലെ മുഴുവനായും മിറർ അങ്ങ് ഫിറ്റ് ചെയ്താൽ പോരെ എന്നതാണ് ഇവിടെ ഒരു കൂട്ടക്കാരുടെ ചോദ്യം. അതാകുമ്പോൾ അകത്ത് എന്ത് നടക്കുന്നു എന്ന് വ്യക്തമായി കാണാം. വളരെ ലളിതവും സുതാര്യവുമായ രീതിയിൽ ഇതുപോലെ അങ്ങ് പണിത് വെക്കുക. അതാകുമ്പോൾ അകത്ത് എന്ത് നടക്കുന്നു എന്ന് എത്തി നോക്കേണ്ടതില്ല. ഇവിടെ മറ്റൊരാൾ ബാത്റൂമിന് കണ്ടെത്തിയ ഡോറാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിനേക്കാൾ മികച്ച ഒരു ഡോർ ബാത്റൂമിന് ഇനി പണിയാനുണ്ടോ? എന്നാൽ ഡോർ ആകുമ്പോൾ അല്പം സ്റ്റാൻഡേർഡ് വേണമെന്ന് അവകാശപ്പെടുന്ന മറ്റൊരു വ്യക്തി പണിത മറ്റൊരു ഡോർ. എന്നാൽ ഈ കാണിക്കുന്ന ഡോർ എന്തുകൊണ്ടും ബാത്റൂമിന് ചേർന്നതല്ലേ എന്ന് പരിശോധിക്കുക. ഇനി ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് പണിയാം എന്നതാണ് പരിശോധിക്കാൻ പോകുന്നത്. ഇതുപോലെ ഒരു രീതി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരെണ്ണം നിർമ്മിക്കാവുന്നതാണ്. എന്നാൽ ഇതിനേക്കാൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ചവർ ഇവിടെ വേറെയുണ്ട്. എത്ര ചിലവ് കുറച്ചാലും ദേ ഇവിടെ ഇരിക്കുന്ന സുഖമൊന്നും ലഭിക്കുകയില്ല എന്ന് ഇവിടെ ചിലർ. സുഖത്തിന്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഇവനോട് മുട്ടി നിൽക്കാനാവുകയില്ല. വല്ലാതെ ബോറടിക്കുമ്പോൾ ഒന്ന് ആടി വരികയും ചെയ്യാം. എന്നാൽ ഇതെന്താണ് സംഗതി എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇത് വീട്ടിലെ ബാത്റൂമിനകത്ത് സ്ഥാപിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒന്നല്ല എന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ഉപയോഗിക്കാനായിരിക്കാം. എല്ലാവരും സാധാ ക്ലോസറ്റിൽ നിന്നും യൂറോപ്യനിലേക്ക് മാറുമ്പോൾ ഇവിടെ ഇതാ നേരെ തിരിച്ചാണ്. എന്തായാലും ഇതിനായി പുതുതായി പണി കഴിപ്പിച്ച ആ രീതി ഒന്ന് കാണുക. എന്നാൽ ഇതെന്താണ് സംഗതി എന്ന് മനസ്സിലാകുന്നില്ല.
ഇവിടെ ഇരിക്കരുതെന്നാണോ നിൽക്കരുതെന്നാണോ അതോ ഇനി അധിക നേരം ഇരിക്കുന്നതിനാണോ എന്നൊന്നും അറിയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ പറയുക. ദേ സ്വന്തമായ ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെത്തേഡ് കണ്ടെത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു മഹാൻ. ഈ രീതി എല്ലായിടത്തും കൊണ്ടുവരേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ ഇതല്പം പവർ കുറഞ്ഞ രീതിയാണെന്നാണ് ഇവിടെ ഒരാൾ പറയുന്നത്. വെള്ളം പവറിലെത്താൻ ഇദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് കാണുക. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഇത്തരം കണ്ടെത്തലുകൾക്ക് ഇദ്ദേഹത്തെ കണ്ടെത്തിയ ഒരു അവാർഡ് നൽകേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലർ ഇത് ഉപയോഗിക്കുന്നത് മറ്റു ചില ആവശ്യങ്ങൾക്കാണ്. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് അറിയാത്തത് കൊണ്ടാണോ ഇവർ ഇത് വാഷ് ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെയും ചിലരുണ്ട്. ഇവളിതാദ്യമായിട്ട് കാണുന്നതാണ് എന്ന് കരുതാം. അതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഒരുപക്ഷെ ഇവരെ പോലുള്ളവർ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു നോട്ടീസിന്റെ അത്യാവശ്യകത ഇവിടെ ഉണ്ടായത്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് കാണുക. പ്ലീസ് ഡു നോട്ട് ഡ്രിങ്ക് ദ വാട്ടർ, ഇതിലെ വെള്ളം കുടിക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിൽ നിന്നും ആരെങ്കിലും വെള്ളം കുടിക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽ പെടാതെ ഇങ്ങനെ ഒരു നോട്ടീസ് എഴുതി വെക്കാൻ സാധ്യതയുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഇനി ഇതാ ഇവിടെ എത്തുന്നവരെ ആകെ കൺഫ്യൂഷനിലാക്കാനായി ഇവർ ചെയ്ത ആ രീതി ഒന്ന് കാണുക. വാഹനത്തിന്റെ ഗിയർ പോലെ ഒരു സംഗതിയാണ് ഫ്ലഷ് ചെയ്യാനായി ടാങ്കിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലിനി ഏത് ഗിയറിലിട്ടുകൊണ്ടായിരിക്കണം ഫ്ലഷ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ റിവേഴ്സ് ഗിയറിലിട്ടാൽ തിരിച്ചു കയറുമോ എന്ന ചോദ്യവും ഉണ്ടായിരിക്കും. യഥാർത്ഥ സ്ഥാനത്ത് തന്നെയല്ലേ ടിഷ്യൂ പേപ്പർ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. കൈയൊന്ന് നീട്ടിയാൽ മാത്രം മതി. ദേ ഇവിടെ തൊട്ടരികിലാണെങ്കിലും എഴുന്നേൽക്കാതെ സംഗതി കിട്ടുകയില്ല. ഇതൊക്കെ തൊട്ടടുത്തല്ലേ ഫിറ്റ് ചെയ്യേണ്ടത് എന്ന് ജോലിക്കാരോട് ചോദിച്ചപ്പോൾ ദേ തൊട്ടടുത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് എന്ന് ജോലിക്കാർ. ഇനി അതുമല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ക്ലോസറ്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചാലും മതിയാകും. ഇത്തരമൊരു രീതിയാണ് ഇവിടെ ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിലെങ്ങനെ ഇരിക്കും എന്നതാണ് മറ്റൊരു ചോദ്യം. ദേ ഇതിനൊക്കെ ഒരു പരിഹാരമായി ഇദ്ദേഹം സ്വയം ഒരു രീതി അങ്ങ് കണ്ടെത്തി. അത് മരത്തിൽ അങ്ങ് പണിത് വെച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ പ്രവർത്തനം മുഴുവനായും ഓട്ടോമാറ്റിക് രീതിയിലേക്ക് മാറ്റാനാകുമോ എന്നതാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത ആലോചന. ഇല്ലെങ്കിൽ ബാത്റൂമിൽ ഇതുപോലൊരു പൈപ്പ് അങ്ങ് സ്ഥാപിക്കുക. ഇതാകുമ്പോൾ എവിടെ വേണമെങ്കിലും വാട്ടർ സപ്ലൈ ലഭ്യമാണ്. വീട്ടുകാർ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് സ്ഥാപിക്കാൻ ഓർഡർ നൽകിയതാണ്. ഇതിലിനി എങ്ങനെ ഇരിക്കും എന്നതാണ് വീട്ടുകാരുടെ ചോദ്യം. ഒന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ ദേ ഇങ്ങനെ ഇരിക്കാം. ഇതൊക്കെയാണ് നിർമ്മിച്ചവർ പറയുന്നത്. ദേ ഇവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. ഒരുപക്ഷെ തിരിഞ്ഞിരുന്നാൽ ശരിയാകും എന്ന് കരുതാം. എന്നാൽ ഇവിടെ അങ്ങനെ തിരിഞ്ഞിരുന്നാൽ ശരിയാവുകയില്ല. അല്പം ബുദ്ധിമുട്ടി കുനിഞ്ഞു തന്നെ ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും അധിക നേരം ഇരിക്കുന്നില്ല എന്നതാണ് ഈ ബാത്റൂമിന്റെ ഒരു പ്ലസ് പോയിന്റായി പറയുന്നത്. ഇത് നിർമ്മിച്ച വ്യക്തിക്ക് ആ ക്ലോസറ്റ് അതിന്റെ താഴേക്ക് നീക്കി വെക്കാനുണ്ടായ ആ മനസ്സിന് നന്ദി പറയുകയാണ് ഇതിന്റെ ഉടമസ്ഥർ. എന്നാൽ ഇവിടെ ഇതാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി എന്ന് വരില്ല. ദേ നിർമ്മിച്ചതിന് ശേഷം ഇതുവരെയും അടച്ചു വെക്കാനാകാത്ത ഒരേ ഒരു ക്ലോസറ്റ്. പുതുതായി കണ്ടെത്തിയ ഇത്തരമൊരു രീതി ഇതിനു മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ എന്താണ് കവി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ചിലർക്ക് ഇത് ഓടി വന്ന് ഉപയോഗിച്ചാണ് ശീലം. അവർക്ക് മാത്രമായി പണിത മറ്റൊരു ബാത്റൂം. എന്നാൽ ഇവിടെ അങ്ങനെ ഓടി വന്നിരിക്കാനാവുകയില്ല. ഇവിടെ എത്തുന്നവർ ആ സ്റ്റൂളിൽ ചവിട്ടി മുകളിൽ പിടിച്ച് കയറുക, ശേഷം ഇരിക്കുക. ഇതുപയോഗിക്കണമെങ്കിലും നിങ്ങൾ രണ്ട് പടികൾ കടക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ഇതാ വരാനുള്ള വഴികളെല്ലാം കൃത്യമാണ്. പക്ഷെ എങ്ങനെ ഇറങ്ങും എന്നതാണ് മറ്റൊരു ചോദ്യം. ആർക്കുപയോഗിക്കാൻ വേണ്ടി ആയിരിക്കാം ഇത് ഈ രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കിച്ചണിൽ ഇതുപോലൊരു സെറ്റപ്പ് അങ്ങ് പണിതാൽ പിന്നെ എന്തിനു പേടിക്കണം? ഈ രീതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബാത്റൂം പണിയാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ ദ സ്റ്റെപ്പിനിടയിൽ അങ്ങ് ഒപ്പിച്ചു വെച്ചു. എന്നാൽ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പണിതു വെക്കാമോ എന്നതാണ് മറ്റൊരു ചോദ്യം. അത്യാവശ്യമായി ഓടി വരുന്നവർ എന്ത് ചെയ്യും? കൃത്യസ്ഥാനത്ത് തന്നെയല്ലേ ഡോറ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. ഒരുപക്ഷെ ഇവരുടെ നാട്ടിൽ കൂടുതൽ മറ വേണ്ടത് ഇക്കാര്യത്തിനായിരിക്കാം. വാഷ് ബേസ് ഉപയോഗിക്കാൻ എത്തുന്നവർക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദേ അവിടെ പോയൊന്നിരിക്കാവുന്നതാണ്. ദേ യുവാക്കൾക്കായി മറ്റൊരു ക്ലോസറ്റ്. ചാർജർ പ്ലഗ് ഇല്ലാത്തതിന്റെ പേരിൽ ആരും വേഗം എഴുന്നേറ്റ് പോകേണ്ടതില്ല. റൂമിൽ മാത്രമാണോ എ സി ഉപയോഗിക്കേണ്ടത്? ടോയ്ലറ്റിലും അത്യാവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു കൂട്ടർ. ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ ദേ ഇങ്ങനെ വേണം. കാര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് കാര്യം സാധിക്കാനാകണം. ഇവിടെ ഇതാ ടൈൽസ് വർക്കിൽ അല്പം ക്രിയേറ്റിവിറ്റി കൂടിയതാണ്. അല്ലാതെ ബാത്റൂമിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ഇവിടെ ഇതാ പെയിന്റിങ്ങിലാണ് മായാജാലം. ധൈര്യമുള്ളവർ മാത്രം ഇവിടെ കയറി വരിക. ക്ലോസറ്റിനകത്ത് ഇങ്ങനെയൊക്കെ പണിത് വെക്കുന്നവരുണ്ടോ? ഒരതിഥി വന്നാൽ ഇതിലെങ്ങനെ ഇരിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. എന്നാൽ അതിഥികൾക്കായി ഞങ്ങൾ മറ്റൊരു രീതിയാണ് സ്വീകരിക്കാറുള്ളത് എന്ന് വീട്ടുകാർ.
ഇങ്ങനെയൊക്കെ പണിതു വെച്ചാൽ ഇതിലെങ്ങനെയാണ് ഇരിക്കാൻ തോന്നുന്നത്? എന്നാൽ ഇവരുടെ നാട്ടിൽ ഇത് സർവ്വസാധാരണമാണെന്നാണ് പറയുന്നത്. എല്ലാവരും സ്വന്തം ബാത്റൂമുകൾ ഇതുപോലെ അലങ്കരിച്ച് വെക്കാറുണ്ട്. എന്നാൽ ഇവിടെ വെള്ളം ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭംഗിയിലൊക്കെ എന്തിരിക്കുന്നു എന്നതാണ് ഇവരുടെ ചോദ്യം. സംഗതി പണിയുമ്പോൾ രാജകീയമായി പണിയണം എന്നതാണ് ഇവരുടെ ഒരു അഭിപ്രായം. എന്നാൽ ഇവിടെ ഇതാ പൂർണ്ണമായും ഗോൾഡിലാണ് പണിത് വെച്ചിരിക്കുന്നത്. ഗോൾഡിലൊക്കെ പണിതിട്ട് എന്ത് കാര്യം? ഇത്രയും സെറ്റപ്പുകൾ നിങ്ങളുടെ ബാത്റൂമിനകത്തുണ്ടോ എന്നതാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. എന്തിനാണ് ബാത്റൂം എപ്പോഴും അകത്ത് നിർമ്മിക്കുന്നത്? ഇതുപോലെ പുറത്ത് സ്ഥാപിച്ചാൽ എത്ര സമാധാനപരമായി ഉപയോഗിക്കാം എന്നതാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. എന്നാൽ ലോകത്ത് ഏറ്റവും സമാധാനപരമായി കാര്യം സാധിക്കാനാകുന്നത് അതിവിടെ ഇരിക്കുമ്പോഴാണെന്നാണ് മറ്റു ചിലർ അവകാശപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോയിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ചിരിപ്പിച്ചത് എന്ന് താഴെ പറയുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.